2022 ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സൈബർ വേൾഡ് അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 4 വ്യാവസായിക വിപ്ലവത്തിൽ എന്തൊക്കെ സ്കില്ലുള്ളവർക്കാണ് ഫ്യൂച്ചർ സെക്യൂർ ആക്കാൻ പറ്റുക? പക്ഷേ നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുത്തൊരു വീഡിയോ ആയിരിക്കും ഇത്. പല വിദ്യാർത്ഥികളും ചോദിക്കാറുണ്ട്, എന്താണ് എനിക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുന്ന കോഴ്സുകളെന്ന്. അതിനെക്കുറിച്ച് വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്, കോഴ്സുകളല്ല സ്കില്ലുകളെ കുറിച്ചിട്ട്. ഞാൻ സൈഫ് വളപ്ര, കരിയർ ഡിസൈനർ ആൻഡ് സ്കിൽ ഫൈൻഡർ ഫ്രം സ്കിയോളോ അസസ്മെൻറ്റ് സെൻറ്റർ. ടെസ്ലയുടെയും സ്പേസ് എക്സിൻ്റെയൊക്കെ ഫൗണ്ടർ ആയിട്ടുള്ള ഇലോൺ മസ്ക് പറയുകയുണ്ടായി, കോളേജസ് ആർ ബേസിക്കലി ഫോർ ഫൺ നോട്ട് ഫോർ ലേണിംഗ് എന്ന്. നമ്മളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു കോഴ്സ് അവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ എൻജോയ് ചെയ്ത് പോരുന്നില്ല, അതിനെ കറക്റ്റായിട്ട് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഞാനൊന്നും എടുത്തിരുന്നില്ല എന്നുള്ള സത്യം തന്നെയാണ്. ആ ഒരു കോട്ടറിനോട് ഞാൻ യോജിക്കുന്നു. പക്ഷെ ഇനി വരുന്ന തലമുറ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയേ ലഭിക്കില്ല. സ്കിൽ മാറ്റർ മോർ ദാൻ ഡിഗ്രി എന്നുള്ളതാണ്. അതായത് എന്തൊക്കെ സ്കില്ലുകൾ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ തന്നെ ഏൺ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ പഠനത്തിന് ശേഷം നല്ലൊരു ജോലിയിലേക്ക് എത്താൻ സാധിക്കും. കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് സ്കില്ലുകൾ പറയാം. ഒന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് ഫോട്ടോഷോപ്പ്. ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ട് നല്ല ഐഡിയകൾ ഉണ്ടാക്കിയ, ബേസിക് ഐഡിയകളല്ല അഡ്വാൻസ്ഡ് ആയിട്ട് ഐഡിയകൾ, നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് അല്ല പറയുന്നത്, അഡ്വാൻസ്ഡ് ഐഡിയകൾ ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് പോസ്റ്റേഴ്സോ ബാക്കിയുള്ള കാര്യങ്ങളോ ഡിസൈൻ ചെയ്യാനുണ്ടെങ്കിൽ ഹൈലി ഡിമാൻഡായിട്ടുള്ള പ്രൊഫഷൻ തന്നെയാണ് ഡിസൈനർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് പബ്ലിഷ് ചെയ്താൽ മതി, നിങ്ങളെ തേടി ധാരാളം ആളുകൾ വരും. അപ്പോൾ ഫോട്ടോഷോപ്പ് എന്നുള്ളത് SSLC കഴിഞ്ഞവരും പ്ലസ് ടു കഴിഞ്ഞവരും ഡിഗ്രി കഴിഞ്ഞവരും 35 വയസ്സായവർക്കും 40 വയസ്സായവർക്കും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, ആ ഒരു മേഖലയോട് താല്പര്യം ഉണ്ടെങ്കിൽ. രണ്ടാമത്തെ ഓപ്ഷൻ കോഡിംഗ് ആണ്. കോഡിംഗ് പഠിക്കുന്നവർക്ക് ഇന്ന് ഇനി വരുന്ന തലമുറയിൽ അല്ലെങ്കിൽ വരുന്ന കുറച്ച് കാലഘട്ടത്തിലും മാക്സിമം ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് കോഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്ന് വെബ് ഡെവലപ്മെൻറ്റാണ്. നല്ല രീതിയിൽ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആളുകൾ ആവശ്യമുണ്ട്, ഒരുപാട് ആളുകൾ ആവശ്യമുണ്ട്. കാരണം ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാപനത്തിനെ കുറിച്ച് ചോദ്യം കേട്ട് കഴിഞ്ഞാൽ ആദ്യം നമ്മളിന്ന് ഗൂഗിൾ ചെയ്യുക ചെയ്യുക. ഗൂഗിൾ ചെയ്യുമ്പം ആ ഒരു കമ്പനിയുടെ ഇൻഫർമേഷൻ വളരെ ഭംഗിയായിട്ട് നമ്മളെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വളരെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് വെബ്സൈറ്റുകൾ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോണ്ടന്റ് റൈറ്റിംഗ് അല്ലെങ്കിൽ കോപ്പി റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. ഒരു ഈ വെബ്സൈറ്റുകൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള സോഷ്യൽ മീഡിയകളിലേക്കോ ബാക്കി ഇതേപോലെ പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടന്റ് റൈറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ ഡിമാൻഡാണ്. ആ ഒരു സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പഠനത്തോടൊപ്പം അതിനുശേഷമൊക്കെ ജോലി ലഭിക്കും. ആപ്പ് ഡെവലപ്മെൻ്റ് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമുക്കറിയാം കമ്പനികളോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളൊക്കെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആപ്പ് ഡെവലപ്മെൻറ്റാണ്. അതിൽ സ്കില്ലുള്ള ആളുകൾ ആവശ്യമുണ്ട്. അതേപോലെ UX ഡിസൈനിങ് എന്ന് പറയുന്നത് ഈ ആപ്പുകളുടെയൊക്കെ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ മേഖലയാണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഒക്കെ ഉള്ളവർക്കും ഈ ഒരു മേഖലയിലേക്ക് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് UX ഡിസൈനിങ് എന്നുള്ളത് മറ്റൊരു ഏരിയയാണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ തന്നെ ധാരാളം ഏരിയകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ വളരെ പ്രാഗൽഭ്യമുള്ള ആൾ SEO അനലിസ്റ്റിക്ക് അല്ലെങ്കിൽ ഗൂഗിൾ അനലിസ്റ്റിക് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആളുകൾക്ക് വലിയ ഡിമാൻഡാണ്. ഒരു കമ്പനിയെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഏറ്റവും ടോപ്പിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ അഥവാ SEO എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരുപാട് റിക്രൂട്ട്മെൻറ്. സോഷ്യൽ മീഡിയ മാനേജർ, ഒരു കമ്പനിയുടെ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു സ്കില്ലൊക്കെ നമ്മളൊക്കെ വെറുതെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും സമയം സ്പെൻഡ് ചെയ്യുന്നില്ല, അതൊരു പ്രൊഫഷനാക്കി മാറ്റിക്കഴിഞ്ഞാൽ മറ്റൊരു കമ്പനിയുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാനേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് പൈസ കിട്ടുമെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം. മറ്റൊരു ഏരിയയാണ് പ്രൊജക്ട് മാനേജ്മെൻറ്റ്. ഒരു പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന, അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ എടുക്കുന്ന രീതിയിലുള്ള ആളുകൾ, പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്നുള്ളത് വലിയൊരു സ്കോപ്പുള്ള ഏരിയയാണ്. എക്സെല്, മൈക്രോസോഫ്റ്റ് എക്സെല് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളതല്ല, എക്സെല് മാക്രോസും അതേപോലെ തന്നെ പിവോട്ട് ടേബിളും അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഐഡിയകളും ഉള്ള ഒരാളെ വലിയ ഡിമാൻഡാണ്. കാരണം ഓരോ കമ്പനിയുടെ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുന്നതിനൊക്കെ എക്സെലിന് വലിയ പ്രാധാന്യമുണ്ട്. എക്സെൽ എന്ന് പറയുന്നത് വലിയൊരു ഏരിയയാണ്. എക്സെൽ നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് നല്ല ഡിമാൻഡുണ്ട്. പുറത്താണെങ്കിലും മറ്റ് കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ എക്സെൽ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ അതും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ്. ലാസ്റ്റായിട്ട് ബട്ട് നോട്ട് ലീസ്റ്റ്, പബ്ലിക് സ്പീക്കിംഗ്. ഇന്ന് പല പബ്ലിക് സ്പീക്കേഴ്സിൻ്റെയും ഒരു സെഷൻ കഴിഞ്ഞ് വരുമ്പോൾ അവർ 50 ലക്ഷം 40 ലക്ഷം ഒക്കെയാണ് ഏൺ ചെയ്യുന്നത് ഒരു ദിവസത്തേക്ക്. കാരണം ഞാൻ അറിയുന്ന ചില പബ്ലിക് സ്പീക്കേഴ്സ് തന്നെ ഒരു പ്രോഗ്രാമിന് 15,000 രൂപയായിരുന്നു ചാർജ്. ആ പ്രോഗ്രാമിൽ ഏകദേശം 500 ആളുകൾ വന്നു. നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, 15,000 × 500 എത്രയാണ് അതിൻ്റെ വരുമാനം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ സ്കില്ല് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയയിൽ
ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ നോളജ് ഉണ്ടെങ്കിൽ അത് പബ്ലിക്കിന് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചത് ഒരു കോഴ്സൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്ന് ഇവിടുന്ന് അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ തുടർച്ചയായിട്ട് ലേണർക്ക്, പഠിക്കുന്ന ആൾക്കാർ ലേണർക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിലനിൽപ്പ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏതൊരു കമ്പനിയിലാണെങ്കിൽ നിങ്ങൾ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നോക്കുക കമ്പനിക്ക് എന്താണ് ഈ ഒരു എംപ്ലോയീസ് ഇവിടെ നിൽക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആ ഏതൊരു കമ്പനിയിൽ നിങ്ങൾ ഇനി ജോലിക്ക് നിന്നാൽ ആ ഏരിയയിൽ കൂടുതൽ കൂടുതൽ നിങ്ങളുടെ സ്കില്ലുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ കമ്പനി നിങ്ങളെക്കാളുള്ള സ്കില്ലുള്ള മറ്റുള്ള ആളെ ഹയർ ചെയ്യും. അതുകൊണ്ട് സ്കില്ല് 1, 2, 3, 4, 5, 10 ഒക്കെ നിങ്ങൾ നേടിയെടുക്കുക. നിങ്ങൾക്ക് യൂട്യൂബിലൂടെയും യുഡമിലൂടെയും കോഴ്സുകളൊക്കെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കോഴ്സുകളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ അങ്ങനെ ചെക്ക് ചെയ്യുക. അത് യൂട്യൂബിൽ പോയിട്ട് ഒന്ന് ഫ്രീ ആയിട്ടൊക്കെ പഠിക്കുക. ഒരു ലാപ്ടോപ്പ് ഉണ്ടായാൽ മതി. ആ ലാപ്ടോപ്പ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോഷോപ്പ് പഠിച്ചു വെക്കുക, എക്സൽ പഠിച്ചു വെക്കുക, അതിലിങ്ങനെ ഓരോന്ന് ഡെവലപ്പ് ചെയ്ത് വരിക. അങ്ങനെ നിങ്ങൾക്ക് അതിന് ഏത് ഏരിയയിലുള്ള താല്പര്യം തോന്നുക ആ ഏരിയ സൂപ്പർ ഫോക്കസ് ചെയ്തിട്ട് പോവുക, അതിന് സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ നല്ലൊരു ഭാവി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സൈഫ് വാളപ്ര എന്നുള്ള യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ കരിയർ സംബന്ധമായിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ്, ഓരോ എക്സാമിനേഷൻസ് കുറിച്ച് ഇടാറുണ്ട്, ഇതേപോലെ ഇൻഫർമേഷൻസ് ഇടാറുണ്ട്. അതേപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇത്ര നേരം എന്നെ കണ്ടതിനും കേട്ടതിനും സന്തോഷം അറിയിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ.